ശബരിമലയുമായി ബന്ധപ്പെട്ട് അവിടെ തിരക്ക് പ്രശ്നങ്ങളുണ്ടായി, അത് നിയന്ത്രിക്കാൻ വേണ്ട നടപടികളെടുത്തു. പോലീസിൻ്റെ വിന്യാസത്തെക്കുറിച്ചുള്ള കണക്കുകൾ സഹിതം പറയുന്നു. നവകേരള സദസ്സിലേക്ക് പോലീസെല്ലാം വന്നതുകൊണ്ട് എന്നുള്ളൊരു പ്രചാരണം, അതെല്ലാം അവസാനിക്കുന്നു. ഇന്നലെ ചാനലുകൾ പോലും യഥാർത്ഥത്തിൽ തിരക്ക് കാണിക്കാൻ പോയി, ഞാനൊരു പത്രത്തിൽ വായിച്ചാണ്, തിരക്ക് കാണിക്കാൻ പോയി ചെന്നപ്പോൾ അവിടെ എല്ലാം സാധാരണഗതിയിൽ നടക്കുന്നത് കാട്ടേണ്ടി വന്നു എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ ശബരിമലയുമായി ബന്ധപ്പെട്ടൊരു വ്യാജ പ്രചാരണത്തിൻ്റെ ഉത്തരേന്ത്യൻ പതിപ്പ് ശ്രദ്ധയിൽപ്പെട്ടോ? കുട്ടിയുടെ ഉത്സവപ്പറമ്പിൽ പോയിട്ടുള്ള ആ സമയത്ത് അറിയാല്ല, അനൗൺസ്മെന്റ് വരില്ലേ, ഇന്ന കുട്ടി ഇവിടെ അച്ഛനമാരുടെ വിട്ട് എത്തിയിരിക്കുന്നു, ബന്ധുക്കൾ ഇവിടെ ശബരിമലയിൽ അത് പതിവാണ്. സാധാരണ നമ്മുടെ ഉത്സവപ്പറമ്പിൽ കേൾക്കുമല്ലോ. അപ്പൊ ശബരിമല പോലെ സ്ഥലത്ത് ഒരു കുട്ടി ഇരിക്കുമ്പോൾ വണ്ടി നീങ്ങിയതാണ്, അത് നുണയാണെന്ന് വളരെ പെട്ടെന്ന് തെളിയിക്കപ്പെട്ടു. എന്നിട്ടും ആ നുണ വെച്ച് സമരം ചെയ്യുക, നുണ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. ഇന്നലെ ഒരാൾ എന്നെ വിളിച്ചു, ശബരിമലയിൽ സ്ഥിരം പോകുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഞെട്ടിപ്പോയി, ഇത് പമ്പയിൽ എന്തോ മാലൂരിപ്പോയി എന്ന് പറയുന്നത്. പണ്ട് കല്ലും മുള്ളും നിറഞ്ഞ പാതയിലൂടെ പോയി, അതാണ് ഭക്തി. അതിനുള്ള ഞങ്ങൾ ഈ വ്രതമൊക്കെ അനുഷ്ഠിച്ച് വരുന്നത്. അപ്പോൾ കുറച്ചുകൂടി ഈ വർഷം കുറച്ച് കടുപ്പമാണെങ്കിൽ അത് എനിക്ക് അങ്ങനെയാണ് വിധിച്ചിട്ടുള്ളത്. അതാണ് അയ്യപ്പനെ കാണാൻ അത്രയും കഠിനമാണ്. മറ്റേതൊക്കെ എന്ന് പറഞ്ഞാൽ അതൊക്കെ ഉണ്ടാകുമെന്ന് പോലും പ്രതീക്ഷിക്കാത്തതാണ്. അപ്പോൾ യഥാർത്ഥ ഭക്തരെ തന്നെ കരിവാരി തേക്കുന്ന രൂപത്തിലുള്ള പ്രചാര വേല മാധ്യമങ്ങൾ നടത്തി. ഇപ്പോൾ ഈ നുണ പ്രചാര വേല കൊടുത്ത പത്രം അവർ മാപ്പ് പറയേണ്ടതാണ് യഥാർത്ഥത്തിൽ. ശരിക്കൊരു ക്രിമിനൽ കുറ്റമാണ് അവർ ചെയ്തിട്ടുള്ളത്, ഒരു തെറ്റായ രൂപത്തിൽ പ്രചാര വേല നടത്തിയിട്ട്. അപ്പോൾ തങ്ങളുടെ പത്രത്തിന് പ്രചാരം കിട്ടണമെന്നതിൻ്റെ ഭാഗമായി തന്നെ പിന്നെ പല പി ആർ ഏജൻസികളും പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ ഒരു ലിങ്കായി, ഒരു ചങ്ങലയിൽ കണ്ണിയായി പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചില പത്രങ്ങൾ ഇപ്പോൾ വളരെ എന്താ അമേച്ചറായി, അല്ലെങ്കിൽ വല്ലാത്തൊരു പ്രത്യേക രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നാം പേജിൽ ഒരു എഡിറ്റോറിയൽ എഴുതുക എന്ന് പറഞ്ഞാൽ അസാധാരണ സന്ദർഭങ്ങളിൽ മാത്രം ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ അസാധാരണ സംഭവം ഉണ്ടായോ? ഇന്ന് അവർക്ക് വേണമെങ്കിൽ എഡിറ്റോറിയൽ എഴുതാം, കാരണം പാർലമെന്റ് അല്ല, അതല്ല, പാർലമെന്റിന്റെ ആക്രമണത്തിന്റെ വാർഷിക ദിനത്തിൽ ഇത്രയും സുരക്ഷയുള്ള സ്ഥലത്ത് എങ്ങനെ അത് സംഭവിച്ചു എന്ന പ്രശ്നം വേണമെങ്കിൽ ഇവരുടെ രീതി അനുസരിച്ചാണ് വേണമെങ്കിൽ എഴുതാം. പണ്ട് ഞങ്ങൾ ദേശാമനി പ്രവർത്തിക്കുമ്പോൾ പറയും, ഒരു പ്ലാനിംഗ് ഇല്ലാതെ ഇറങ്ങുന്ന മലയാളത്തിൽ പത്രങ്ങളിലൊന്നാണ് ഇതെന്ന് പറയാറുണ്ട്. പക്ഷേ അങ്ങനെ ഒരു പത്രത്തിന് വലിയ ചരിത്രമുണ്ട്. ആ ചരിത്രമുള്ള ഒരു പത്രം ഇപ്പോൾ പൂർണ്ണമായിട്ടും ഒരു ബി ജെ പിക്ക് ഒപ്പം കോൺഗ്രസിനും പരിസരം ഒരുക്കാനായിട്ടുള്ള ഒരു പ്രചാരവേലയുടെ ഉപകരണമായി മാറുന്നു എന്നുള്ളത് വളരെ ഗൗരവമാണ്. മിനിസ്ട്രി പറഞ്ഞ പോലെ ഈ വിഷയം ബി ജെ പി അത് ആ രീതിയിൽ അവർ പറയും, പക്ഷേ കോൺഗ്രസ് അത് ഏറ്റെടുത്ത് പ്രചരിപ്പിക്കുന്നതാണ് അവരുടെ വെരിഫൈഡ് പേജുകളിലടക്കം. പക്ഷികളല്ലേ, അല്ലെങ്കിൽ ഡൽഹിയിൽ അവർ പോയിട്ട് സേവ് ശബരിമല എന്ന് പറഞ്ഞ് ബി ജെ പി സർക്കാർ ഇടപെടണം എന്ന് ആവശ്യപ്പെടുമോ? ഒരേ പക്ഷികൾ, ആർക്കാണ് സുവർണാവസരത്തിന്റെ നേട്ടം കിട്ടുക എന്ന് മാത്രമാണ് അവർ ഉൾക്കണ്ടപ്പെടുന്നത്.